നമസ്കാരം. വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എ ടു സെഡ് വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്ന് നിങ്ങളുടെ അറിവില്ലായ്മ മൂലം നിങ്ങളുടെ ഒരുപാട് പണം നഷ്ടപ്പെടുത്തുന്നത് തടുത്തു നിർത്തുന്ന ഈ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നത് സ്ഥലം വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പ്ലാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങളൊരു സ്വപ്നസുന്ദരമായ വീട് നിർമ്മിക്കുന്ന സമയത്ത് മറ്റാരെക്കാളും കൂടുതൽ ആലോചന നടത്തേണ്ട വ്യക്തി നിങ്ങൾ തന്നെയാണ്. ഏത് തരം വീടാണ് നിങ്ങൾക്ക് വേണ്ടത്, എങ്ങനെയുള്ള വീടുകളാണ് നിങ്ങൾക്ക് സന്തോഷം നൽകുക എന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളൊരു പ്ലാൻ വരയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു എഞ്ചിനീയർ എന്നുള്ള നിലക്ക് ഞാൻ ചെയ്യുന്ന ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. എപ്പോഴും ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൈവശമുള്ള നിങ്ങളുടെ സ്വന്തമായ ഭൂമിയുടെ അളവ് കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങളുടെ ഭൂമിയുടെ അളവും അതിരുകളുടെ അളവും പ്ലോട്ടിൻ്റെ ഷെയ്പ്പും കിടപ്പുമെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലോട്ട് സ്കെച്ച് നിങ്ങളുടെ കൈവശം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ആധാരത്തിനൊപ്പം ഇത്തരത്തിലുള്ള പ്ലോട്ട് സ്കെച്ച് ഉണ്ടായിരിക്കും. എന്നാൽ ദാനം കിട്ടിയ ഭൂമിയോ അങ്ങനെ വല്ലതുമാണെങ്കിൽ പ്ലോട്ട് സ്കെച്ച് നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ഒരു സർവേയറെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പ്ലോട്ട് സ്കെച്ച് ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ ഒരു പ്ലോട്ട് സ്കെച്ച് നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്ലോട്ടിലുള്ള കിണറുകൾ, പാറക്കെട്ടുകളോ മറ്റോ അതിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളുടെ, അത്തരത്തിലുള്ള സ്ഥലങ്ങളുടെ പൊസിഷനുകൾ നിങ്ങളുടെ പ്ലോട്ട് സ്കെച്ചിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് സർവേയറോട് നിങ്ങൾ ആവശ്യപ്പെടണം. നിങ്ങൾക്ക് 5 സെന്റ് ഭൂമിയെ ഉള്ളുവെങ്കിൽ നിങ്ങളുടെ ഭൂമിയിലുള്ള മരങ്ങൾ, തെങ്ങുകൾ, ഫലവൃക്ഷങ്ങൾ എന്നിവയുടെയൊക്കെ സ്ഥാനം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് സർവേയറോട് ആവശ്യപ്പെടണം. വളരെ തുച്ഛമായ ഭൂമിയാണ് കൈവശമുള്ളതെങ്കിൽ പരമാവധി തെങ്ങുകളും ഫലവൃക്ഷങ്ങളും നിലനിർത്തിക്കൊണ്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മരങ്ങളുടെയൊക്കെ പൊസിഷൻ അടയാളപ്പെടുത്തി നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ സർവേയറോട് ആവശ്യപ്പെടുന്നത്. പ്ലോട്ട് സ്കെച്ച് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്ലോട്ടിൽ നിങ്ങൾക്ക് എത്രത്തോളം വീട് വെക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 5 സെന്റ് ഭൂമിയുണ്ടെങ്കിൽ ആ 5 സെന്റ് ഭൂമിയിൽ എത്ര സ്ക്വയർ ഫീറ്റ് വീട് വരെ നമ്മൾക്ക് പരമാവധി നിർമ്മിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ്. 1 സെന്റ് ഭൂമി എന്ന് പറഞ്ഞാൽ 435 സ്ക്വയർ ഫീറ്റ് ആണ്. ആ കണക്കിന് 5 സെന്റ് ഭൂമി എന്ന് പറയുന്നത് 2175 സ്ക്വയർ ഫീറ്റ് ആണ്. എന്നാൽ സാധാരണ നിലയിൽ നമ്മുടെ പ്ലോട്ടിന്റെ 60% മാത്രമേ നമുക്ക് വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കി ഭാഗങ്ങൾ മുൻവശത്തും പുറകുവശത്തും മറ്റ് വശങ്ങളിലുമായിട്ട് സെറ്റ് ബാക്ക് ആയിട്ട് നമ്മൾ ഒഴിച്ചു തേണ്ടി വരുന്നുണ്ട്. 5 സെന്റ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം 2175 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 60% എന്ന് പറയുന്നത് 1300 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 5 സെന്റ് ഭൂമിയിൽ നിർമ്മിക്കാനാവുന്ന വീടിന്റെ ഏകദേശമായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 1300 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു നില വീടിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് 2 നില വീട് ഉണ്ടാക്കാനാണ് താല്പര്യമെങ്കിൽ 2600 സ്ക്വയർ ഫീറ്റ് വരെ നിങ്ങൾക്ക് അവിടെ നിർമ്മിക്കാൻ സാധിക്കും. ഏകദേശമായിട്ടുള്ള ഒരു കണക്കാണിത്. നമുക്ക് ഏകദേശം ഒരു ധാരണ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് 60% കണക്ക് പറഞ്ഞിട്ടുള്ളത്. നിർമ്മിക്കാൻ സാധിക്കുന്ന വീടിന്റെ ഏരിയയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ നോക്കേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് റിക്വയർമെന്റുകൾ ഉള്ളത് എന്നാണ്. ഏതൊക്കെ മുറികളാണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, സ്റ്റെയർ കേസ്, മാസ്റ്റർ ബെഡ്റൂം, കിഡ്സ് ബെഡ്റൂം, പേരൻസ് ബെഡ്റൂം, കിച്ചണ്, വർക്ക് ഏരിയ, പ്രയർ ഏരിയ, ടി വി യൂണിറ്റ്, ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുക. നന്നായി ആലോചിച്ച് എഴുതി തയ്യാറാക്കേണ്ട ഒരു ഘട്ടമാണ് ഇത്. എക്സസൈസ് ചെയ്യാനും ക്യാരംസ് ബോർഡ് കളിക്കാനും സെപ്പറേറ്റ് ഒരു മുറി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ പണം നിക്ഷേപിക്കാതെ അങ്ങനൊരു മുറി ഉണ്ടായി വരില്ല എന്നുള്ള ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഫാമിലി ബഡ്ജറ്റിൽ ഉൾപ്പെടുന്ന രീതിയിലുള്ള റിക്വയർമെന്റുകൾ തന്നെയാവണം നിങ്ങൾ അതിൽ രേഖപ്പെടുത്തേണ്ടത്. റിക്വയർമെന്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതിന്റെ സൈസുകളെ കുറിച്ചാണ്. ബെഡ്റൂമിനും മറ്റും എത്ര സൈസുകൾ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ നിങ്ങളുടെ ബന്ധുക്കളുടെയോ ഒക്കെ വീടുകളിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള സൗകര്യങ്ങളും അസൗകര്യങ്ങളും എല്ലാം ഓർത്തെടുക്കേണ്ട സമയമാണ് ഇപ്പോൾ.
സാധാരണ നിലയിൽ ബെഡ്റൂമുകൾക്കും കിച്ചണുകൾക്കും ഡൈനിങ് ഏരിയയ്ക്കും അല്പം സ്പേസ് കൂടുതൽ കൊടുക്കുന്നത് നന്നായിരിക്കും. എന്നാൽ സിറ്റ് ഔട്ടുകൾക്കും ലിവിംഗ് റൂമുകൾക്കും ടി വി യൂണിറ്റുകൾക്കും പ്രയർ റൂമുകൾക്കുമെല്ലാം നിങ്ങൾക്ക് സൈസ് കുറച്ചു കൊടുക്കാൻ സാധിക്കും. കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വീട്ടിൽ ഒരു സ്ക്വയർ ഫീറ്റ് അധികമായിട്ട് നിർമ്മിക്കണമെങ്കിൽ 1800 രൂപയാണ് ഫുൾ ഫിനിഷ് നിർമ്മാണ ചെലവ് വരുന്നത്. ഒരു ചെറിയ ടൈലിന്റെ ഏരിയ നമ്മൾ പരിശോധിക്കുമ്പോൾ പോലും 4 സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഏരിയ ആണ് ഒരു ടൈലിന് ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഓരോ തുണ്ട് ഭൂമിയും അധികമായി നമ്മൾ വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സമയത്ത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നമ്മുടെ തലയിൽ എടുത്തു വെക്കുന്നത് എന്ന നല്ല ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ബെഡ്റൂമുകൾക്ക് വലിയ സൈസ് നൽകണം എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, പഴയ വീടുകളിൽ വളരെ ചെറിയ ഇടുങ്ങിയ ബെഡ്റൂമുകളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ 10-12 സൈസിലുള്ള ബെഡ്റൂമുകൾ നൽകാൻ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ 5 വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള 10-12 അഥവാ 3x3.6 സൈസിൽ വരുന്ന ബെഡ്റൂമുകൾ പോലും വളരെ ഇടുങ്ങിയതും അസൗകര്യമുള്ള ബെഡ്റൂമുകളായിട്ട് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ പുതുതായി നമ്മൾ നിർമ്മിക്കുന്ന വീടുകളെ സംബന്ധിച്ചിടത്തോളം ബെഡ്റൂമുകളുടെ സൈസുകൾ അല്പം വലുതാക്കി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും പ്ലാൻ ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1 പ്രൈവസി, 2 സേഫ്റ്റി, 3rd സ്പേസ്. പ്രൈവസിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടിന് പുറത്തുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അയാളിൽ നിന്നും നിങ്ങളുടെ സ്വകാര്യമായ ഇടങ്ങൾ, സ്വകാര്യമായ നിമിഷങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് പ്രൈവസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബെഡ്റൂമുകൾ വീടിന്റെ കോർണർ പൊസിഷനിൽ നൽകുന്നത് പ്രൈവസിയെ ഉദ്ദേശിച്ചാണ്. ലിവിംഗ് റൂമിൽ നിന്നും നിങ്ങളുടെ ബെഡ്റൂമിന്റെ വാതിലുകൾ ഹൈഡ് ചെയ്ത് വെക്കുന്നതും പ്രൈവസിയെ ഉദ്ദേശിച്ച് തന്നെയാണ്. വാഷ് ബേസിനുകൾ, അതേപോലെ ടോയ്ലറ്റുകൾ എന്നിവ ഡൈനിങ് ടേബിളിൽ നിന്നും ഇൻവിസിബിളായി നൽകുന്നത് പ്രൈവസിയെ ഉദ്ദേശിച്ചാണ്. വാഷ് ബേസിനിൽ തുപ്പുന്നതിൻ്റെയും കാർക്കിക്കുന്നതിൻ്റെയും ഒക്കെ ശബ്ദം, ടോയ്ലറ്റിൽ ക്ലോസറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ എന്നിവ ഭക്ഷണം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അരോചകം തന്നെയാണ്. ടോയ്ലറ്റുകൾ നൽകുന്ന സമയത്ത് ബാഹ്യാന്തരീക്ഷവുമായിട്ട് ഒരു വെന്റിലേഷൻ സമ്പർക്കം ഉണ്ടാവാൻ നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സേഫ്റ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഓപ്പൺ കോർട്ട്യാർഡുകൾ നൽകുന്ന സമയത്തും ഓപ്പൺ ടെറസിലേക്കുള്ള ഫ്രീ ആക്സസുകൾ നൽകുന്ന സമയത്തും വലിയ ഗ്ലാസ് പാർട്ടീഷനുകൾ നൽകുന്ന സമയത്തും വീടിനോട് ചേർത്തുള്ള സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിക്കുന്ന സമയത്തുമെല്ലാം സേഫ്റ്റിയുടെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സേഫ്റ്റിയുടെ ഗണത്തിൽ തന്നെ ഉൾപ്പെടുന്നതാണ് വെയിലും മഴയും. സമൃദ്ധമായി മഴ ലഭിക്കുന്ന കേരളം പോലെയുള്ള പ്രദേശങ്ങളിൽ മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളം ചുമരിലൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി വെക്കരുത്. ബാൽക്കണിയിൽ സ്വിമ്മിംഗ് പൂളായി രൂപപ്പെടുന്ന രീതിയിൽ മഴവെള്ളം അവിടെ കിനിഞ്ഞിറങ്ങുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് വെക്കരുത്. എലവേഷൻ ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാവിലെ ശക്തമായ വെയിലിൽ നിന്ന് വീടിനകത്തുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകണം. നന്നായി കാറ്റ് ലഭിക്കുന്ന പ്രദേശമാണെങ്കിൽ അടുപ്പിൽ തീ കത്തുന്ന രീതിയിൽ വേണം അടുപ്പുകൾ സംവിധാനിക്കാൻ. ഒരുപക്ഷെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ആർക്കിടെക്റ്റിൻ്റെയോ ഒരു എഞ്ചിനീയറുടെയോ ഒക്കെ പരിധിയിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. എന്നാൽ അടുത്ത കാലത്ത് കണ്ടുവരുന്ന പല ആർക്കിടെക്ട് പ്ലാനുകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് നീതി പുലർത്താറുണ്ടോ എന്ന് സംശയപ്പെട്ടു പോവാറുണ്ട്. ഏതായാലും കേരളത്തിൽ നമ്മളൊരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് കാലാവസ്ഥയെ മറന്നുകൊണ്ടുള്ള ഒരു പ്ലാനിംഗ്, ഒരു വീട് നമുക്കിവിടെ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. സൈസുകളുടെ കാര്യം സംസാരിക്കുന്ന സമയത്ത് ഒരു ബെഡ്റൂമിന്റെ സൈസ് എത്രയാണ്, ഒരു കിച്ചന്റെ സൈസ് എത്രയാണ് നൽകേണ്ടത് എന്ന കാര്യം സംസാരിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളുടെ സൈസുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ നൽകുന്ന ഇന്റീരിയർ ഫർണിച്ചറുകളുടെ സൈസുകളെ കുറിച്ചാണ് ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് വിവിധ ഫർണിച്ചറുകളുടെ സൈസുകൾ കാണാവുന്നതാണ്. ഈ 3 കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് നമ്മളൊരു നല്ല പ്ലാന് തയ്യാറാക്കേണ്ടത്. മറ്റൊരാളെ കൊണ്ട് നിങ്ങൾ പ്ലാന് തയ്യാറാക്കിപ്പിക്കുകയാണെങ്കിലും ഈ 3 കാര്യങ്ങളും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ഈ വീഡിയോ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്.